ദേവേനം പൊതുശ്മശാനം അടച്ചു പൂട്ടിട്ട 3 മാസം ഭരണസമിതിയുടെ പിടിപ്പ് കടന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജു. ശ്മശാനം അടച്ചു പൂട്ടിയിട്ട 3 മാസം പിന്നിടുന്നു. കോവിഡും മറ്റു കാരണങ്ങളാലും മരണപ്പെടുന്നവരെ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടം മറയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാവുന്നില്ല. പഞ്ചായത്തിലെ ജീവനക്കാരി കോവിഡ് ബാധിച്ച് മരിച്ചിട്ടും അവരുടെ സംസ്കാരത്തിനു പോലും പൊൻകുന്നത്തെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. കോവിഡ് രോഗിയായ മറ്റൊരാളുടെ മൃതദേഹം ദഹിപ്പിക്കാൻ തയ്യാറാവാതിരുന്നതിന്റെ പേരിൽ താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ തയ്യാറായില്ല. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക അനുമതി വാങ്ങി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തേണ്ടിയിരുന്നു. എന്നാൽ ഇത് ചെയ്യാതെ സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാട് നീതിയല്ലെന്നും ഈ നില തുടർന്ന ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും INTUC ഭാരവാഹികൾ പറഞ്ഞു. കോവിഡ് രോഗികളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം, നിരവധി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ശ്മശാനം 2010-15 കാലഘട്ടത്തിൽ അന്നിരുന്ന UDFൻ്റെ ഭരണസമിതി ബ്ലോക്ക് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചെലവിൽ അന്ന് നിർമ്മിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഭരണസമിതിയിലെ അധികാരികൾ ആ ശ്മശാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനെ മാറ്റുകയും അത് മാറ്റിയിട്ട് പുതിയ ആളെ അവരെടുത്തുമില്ല. ഇപ്പം 3 മാസം കഴിഞ്ഞു. ഈ 3 മാസം കഴിയുമ്പോൾ ബദൽ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? പ്രത്യേകിച്ച് കോവിഡ് ആയതുകൊണ്ട്, അത് രൂക്ഷത ഉള്ള കോവിഡിൻ്റെ രൂക്ഷത ഉള്ളതുകൊണ്ട് ഈ 3 മാസ ഗ്യാപ്പിൽ പരിധിയിൽ കോവിഡായിട്ടും അല്ലാതെയും ധാരാളം ആളുകൾ മരണപ്പെട്ടു. അവർക്ക് അവരെ അടക്കാൻ ഒരു മാർഗവുമില്ലാതെ ആളുകൾ നട്ടം തിരിയുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ ശ്മശാനത്തിലെ താൽക്കാലിക ജീവനക്കാരനോട് ഇതിൻ്റെ വിശദ വിവരം ചോദിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കോവിഡ് പിടിപെട്ട് വീട്ടിലായിരുന്നു, വിശ്രമത്തിലായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോവിഡ് ആയി കിടക്കുന്ന ആളോട് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നു ഒരു മൃതശരീരം ദഹിപ്പിക്കാനുണ്ട്, അവിടെ വരണമെന്ന് പറഞ്ഞു. കോവിഡ് രോഗി എങ്ങനെ ദഹിപ്പിക്കാൻ വരാൻ പറ്റുമോ? ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പോലീസ് നിയമം അനുസരിച്ച് കേസെടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവസ്ഥയിലാണ്, അതുകൊണ്ട് എനിക്ക് വരവ് നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇപ്പോൾ 98 ദിവസം പിന്നിട്ടു. ഞാൻ അന്വേഷിച്ചു, 98 ദിവസമായി. അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമേ ആയുള്ളൂ. ഈ 3 മാസത്തിനുള്ളിൽ പുതിയ ആളെ, ഇനി അദ്ദേഹത്തെ മാറ്റിക്കോട്ടെ, പകരം ആളെ എടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ആളെ എടുക്കാനായിട്ടുള്ള സമയം ഇവർക്കുണ്ടായിരുന്നു. ഇനിയും പെരുമാറ്റച്ചട്ടം ആണെങ്കിൽ പോലും ആളെ എടുക്കാം. വാർത്താ സമ്മേളനത്തിൽ KS രാജു, TT സാബു, അരുൺ കൊക്കപ്പള്ളി, ജോമി മാത്യു എന്നിവർ പങ്കെടുത്തു. കർമ്മത്തിൽ വിയർപ്പണിയുന്നവർ അവരുടേതായ നിമിഷങ്ങളിൽ കുറച്ചധികം കൂളിംഗ് അർഹിക്കുന്നുണ്ട്. അനുയോജ്യമായ AC കൾ മികച്ച വിലകളിൽ, കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിയർപ്പിന്റെ വില. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.